നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ഒരു തുടർക്കഥയാകുന്നു. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ പീരുമേട് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ കീഴിലുള്ള വാഗമൺ മലനാട് സർവീസ് സഹകരണ ബാങ്ക് K340 ബിനാമി ലോണുകളും സാമ്പത്തിക തട്ടിപ്പുകളും കരുവന്നൂരിനെ വെല്ലുന്ന വിധത്തിലെന്ന പീരുമേട് താലൂക്ക് പൌരസമിതി. കോടികൾ തട്ടിയെടുത്തത് മുൻ സെക്രട്ടറി MM ജോസഫ്, മുൻ പ്രസിഡന്റ് MT തോമസ്, നിലവിലെ സെക്രട്ടറി ജെയിൻ സേവിയർ എന്നിവർ കൂട്ടായിട്ടാണെന്ന പൌരസമിതിക്ക് ലഭിച്ച പരാതികളിൽ നിന്നും വ്യക്തമാണ്. അപ്പൊ അത് കഴിഞ്ഞ് ആണ്ടിലാണ്ടിൽ എന്നെ വിളിച്ച് ഒപ്പിടിയിക്കുക. ഒപ്പിടിയിട്ട് കഴിഞ്ഞ് ഞാനത് എടുക്കാത്ത ലോണാണ് എന്നെ കൊണ്ട് അടയ്ക്കാൻ പറയുന്നത്. 12,000,000 രൂപ എടുത്തിരിക്കുന്ന ആണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന 60,000,000 രൂപ. കോടികളുടെ അഴിമതിയെന്ന് അംഗങ്ങൾ ആരോപിക്കുന്ന ഇടുക്കി ജില്ലയിലെ പീരുമേട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മേൽനോട്ടത്തിലുള്ള മലനാട് സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടത്താൻ സഹായകമായത് മുൻ പ്രസിഡന്റ് MT തോമസിന്റെയും മുൻ സെക്രട്ടറി MM ജോസഫിന്റെയും ഇതിനെല്ലാം കൂട്ടുനിന്ന ജെയിൻ സേവിയറുടെയും കുശാഗ്രബുദ്ധിയായിരുന്നുവെന്ന് പീരുമേട് താലൂക്ക് പൌരസമിതി ജനറൽ സെക്രട്ടറി C സത്യകുമാർ. പ്രകൃതി രമണീയമായ വാഗമൺ മൊട്ടക്കുന്നിന് സമീപത്തായി ഹിമപാളികൾക്കിടയിലൂടെ തല ഉയർത്തി നിൽക്കുന്ന ഹിൽ റിസോർട്ടിൽ ഉദ്യോഗസ്ഥർക്കായി വിരുന്ന് സൽക്കാരവും കൂടാതെ അവർക്ക് വേണ്ടതെന്തും പതിവാണെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ കണ്ണടപ്പിച്ചത്. കൂടാതെ ഡയറക്ട് ബോർഡ് അംഗങ്ങൾക്കെല്ലാം ആവശ്യത്തിലധികം വായ്പ കൊടുത്തും അവരെ അഴിമതികൾക്കെതിരെ ശബ്ദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയ ശേഷമാണ് ഈ ത്രിമൂർത്തികളായ MD തോമസ്, MM ജോസഫ്, ജെയിൻ സേവിയർ എന്നിവർ ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ളതെന്ന് അംഗങ്ങൾ ആരോപിക്കുന്നു. മുൻ പ്രസിഡന്റ് MD തോമസ് അയാളുടെയും മക്കളുടെയും ബിനാമികളുടെയും പേരിൽ ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിന് വെളിയിലും കോടികളുടെ സ്വത്തുക്കൾ വാരിക്കൂട്ടിയിരിക്കുന്നതായാണ് ജനസംസാരം. ഇദ്ദേഹത്തിന് ഇത്രയുമൊക്കെ സ്വത്തുക്കൾ സമ്പാദിക്കാൻ ഈ പ്രസിഡന്റ് ഉദ്യോഗമല്ലാതെ വേറെ ഒരു വരുമാന മാർഗവുമില്ലായിരുന്നു. പെട്രോൾ പമ്പ്, കുട്ടിക്കാനത്ത് കോടികൾ വിലമതിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി, കൂടാതെ ഏലപ്പാറ, ബോണാമി, കോലാഹലമേട്, വാഗമൺ തുടങ്ങി നിരവധി പ്രദേശങ്ങളിൽ ഭൂസ്വത്തുക്കൾ എന്നിവയും ഇദ്ദേഹത്തിന്റെ അധീനതയിലുണ്ട്. മുൻ സെക്രട്ടറി MM ജോസഫും ഒട്ടും പിന്നിലല്ല. സ്വന്തമായി കട്ടപ്പനയിൽ പെട്രോൾ പമ്പ്, കട്ടപ്പനയുടെ ഹൃദയഭാഗത്ത് അമ്പരചുംബിയായി തല ഉയർത്തി നിൽക്കുന്ന മണിസൗധം, ജ്വല്ലറി പാർട്ട്ണർഷിപ്പ്, മറ്റ് പല ബിസിനസ്സുകളിൽ വൻതുകകൾ നിക്ഷേപം, കൂടാതെ നിരവധി ഭൂസ്വത്തുക്കൾ എന്നിവ ഇയാൾക്ക് സ്വന്തമാണ്. പുതിയ സെക്രട്ടറി ജെയിൻ സേവിയറും വാശിക്കാണ് സ്വത്ത് സമ്പാദ്യം നടത്തിയിട്ടുള്ളത്. ഏലപ്പാറയ്ക്ക് സമീപം ലക്ഷം വീട്, കടുവപ്പാറ, ജോസഫ് ഫാം എന്നിവിടങ്ങളിൽ 4 കെട്ടിടങ്ങൾ, കൃഷ്ണൻകോവിൽ, കിഴക്കേ ചെമ്മണ്ണൂർ, കൊച്ചുകരുന്തരുവി, കോലാഹലമേട്, വാഗമൺ, പരുന്തുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂമി, കൂടാതെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി സൗത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 28, തണ്ടപ്പേർ നമ്പർ 6989, സർവേ നമ്പർ 362/41 ആയി 6 ഏക്കർ 47 സെന്റ് സ്ഥലം സ്വന്തം പേരിലും കുടുംബങ്ങളുടെ പേരിലും ലക്ഷക്കണക്കിന് രൂപയുടെ ചിട്ടികൾ, കൂടാതെ കാഞ്ഞിരപ്പള്ളി KSFE ദശലക്ഷക്കണക്കിന് രൂപയുടെ ചിട്ടി എന്നിവയും ഇയാൾക്കുണ്ട്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കോടിക്കണക്കിന് സ്വത്തുക്കൾ വലിച്ചുകൂട്ടാൻ പൊന്നുകായ്ക്കുന്ന മരമൊന്നും ഈ ത്രിമൂർത്തികളുടെ ഉമ്മറത്തുള്ളതായി ഒരറിവുമില്ലെന്നാണ് ജനസംസാരം. മലനാട് ബാങ്കിൽ ജെയിൻ സേവിയർ ഇപ്പോൾ സെക്രട്ടറി ആയതേ ഉള്ളൂ എന്ന് ആരും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം മുൻ സെക്രട്ടറിക്ക് കൂടെ പിടിച്ചത് ജെയിൻ സേവിയർ ആയിരുന്നുവല്ലോ. ഇവരുടെ എല്ലാം കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ പീരുമേട് റിപ്പോർട്ടർ അന്വേഷണം നടത്തി വരികയാണ്. ഈ അഴിമതി കഥകൾ പുറത്തു വന്നു തുടങ്ങിയതോടെ വിരളി പൂണ്ട മലനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പീരുമേട് താലൂക്ക് പൌരസമിതിയുടെ പ്രസിഡന്റിനെയും മറ്റംഗങ്ങളെയും നേരിൽ ചെന്ന് കണ്ടും ഫോൺ മുഖേനയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി പൌരസമിതി ജനറൽ സെക്രട്ടറി C സത്യകുമാർ ആരോപിച്ചു. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് ഓർക്കുക. 36,000,000 രൂപയുടെ നോട്ടീസ് വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാല് ഇതുവരെ കിട്ടിയിട്ടുള്ള തുക എത്രയാണ്? എന്റെ കയ്യിൽ 2,000 രൂപ. പോയാലും ഞാൻ മരിക്കല്ല, വേറെ രക്ഷയില്ല, ആത്മഹത്യ ചെയ്യും. ഞാൻ ബാങ്കിനോട് അന്ന് എന്നെ സാധാരണ ബാങ്കിന്റെ രജിസ്ട്രാർ വന്ന് ചോദിച്ചപ്പോ ആ സാറിനോട് ഞാൻ പറഞ്ഞ കാര്യം, സാറേ എനിക്ക് പറയാൻ ഇതേ ഉള്ളൂ, ഞാൻ പൈസ എടുത്തിട്ടില്ല. സഹകരണ പ്രസ്ഥാനങ്ങൾ നാടിന്റെ നന്മയ്ക്കാണ്. ഇത്തരം അഴിമതി നടത്തുന്ന സംഘങ്ങളെ തിരിച്ചറിയുക, സഹകാരികളെ സൂക്ഷിക്കുക, പണം നിങ്ങളുടേതാണ്. മലനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ അഴിമതികളുടെ മുൻകാഴ്ചകൾക്കായി കാത്തിരിക്കുക.
കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്.